സഭാ തർക്കത്തിൽ സംസ്ഥാന സർക്കാരിനെതിരെ രൂക്ഷ വിമർശനവുമായി ഓർത്തഡോക്സ് സഭാ പരമാധ്യക്ഷൻ ബസേലിയോസ് മാർത്തോമ പൗലോസ് ദ്വിതീയൻ കാതോലിക്ക ബാവ. സഭാ പ്രശ്നവുമായി ബന്ധപ്പെട്ട് നിലവിൽ അക്രമം കാണിക്കുന്നത് പിന്നിൽ സർക്കാരാണ്, സഭാ തർക്കം ഏറ്റവും കൂടുതൽ മുതലെടുക്കുന്നതും സർക്കാരാണെന്ന് കാതോലിക്ക ബാവ കുറ്റപ്പെടുത്തി. ഒരു പാർട്ടിയോടും അയിത്തമില്ലെന്നും തങ്ങളെ പരിഗണിക്കുന്നവരെ തങ്ങളും പരിഗണിക്കുമെന്നും കാതോലിക്ക ബാവ വ്യക്തമാക്കി. അക്രമം അഴിച്ചു വിടുന്നതിന്റെ പ്രധാന കാരണക്കാരെ ഇവിടുത്തെ ഗവൺമെന്റ് ആണ്. ഇവിടുത്തെ നസറാനികൾ വലിയ അക്രമങ്ങൾ കാണിക്കാൻ മാത്രം ധൈര്യമുള്ളവരൊന്നുമല്ല. നമ്മൾ ഒരു തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നു, ഇപ്പോഴല്ല, ഈ ഗവൺമെന്റ് വരുന്നതിന് മുമ്പ് ഒരു പാർട്ടിയോടും ഞങ്ങൾക്ക് അയിത്തമില്ല. ഞങ്ങളെ പരിഗണിക്കുന്നവരെ ഞങ്ങൾ പരിഗണിക്കും. ഗവൺമെന്റ് നമുക്കെതിരായി എന്തെങ്കിലും ചെയ്യട്ടെ, നമ്മൾ അടികൊള്ളട്ടെ. ഇപ്പോഴും അവരുടെ പ്രധാന ത്രെട്ട് ഈ കാതോലിക്ക ബാവ എന്ന് പറയുന്ന ഒരു സാധനം ദേവലോകത്തിരിപ്പുണ്ട്, അയാളെ തട്ടിക്കളയണം. അതിനെ എന്തെല്ലാം അസഭ്യങ്ങളാണ് അവർ പറയുന്നത്. ഓർത്തഡോക്സ് സഭയുടെ വടക്കൻ മേഖലാ പ്രതിഷേധ സംഗമം കോലഞ്ചേരി പുരോഗമിക്കുകയാണ്. കെ വി സന്തോഷ് കുമാർ ചേരുകയാണ് വിവരങ്ങളുമായി. സന്തോഷ്, പ്രതിഷേധ സംഗമം പ്രതിഷേധത്തിൽ തന്നെയാണോ ഊന്നൽ? അളകന്ത, തീർച്ചയായും ഓർത്തഡോക്സ് സഭയ്ക്കെതിരെ ഉണ്ടാകുന്ന നീതി നിഷേധത്തിനെതിരെയുള്ള പ്രതിഷേധ സംഗമം എന്ന രീതിയിലാണ് വടക്കൻ മേഖലയിലെ ആളുകൾ സംഘടിച്ച് ഇന്ന് കോലഞ്ചേരിയിൽ പ്രതിഷേധ സംഗമം നടത്തിയത്. വടവുകോട് പള്ളിയിൽ കഴിഞ്ഞ ദിവസം വിശ്വാസികൾക്ക് നേരെ അക്രമം ഉണ്ടായിരുന്നു. ഈ അക്രമത്തിന്റെ പശ്ചാത്തലത്തിലാണ് ഇത്തരത്തിൽ വളരെ പെട്ടെന്ന് ഒരു പ്രതിഷേധ സംഗമം സംഘടിപ്പിക്കാനായിട്ട് ഓർത്തഡോക്സ് സഭ തീരുമാനിച്ചത്. കോലഞ്ചേരി സെന്റ് പീറ്റേഴ്സ് ആൻഡ് സെന്റ് ബോട്ട്സ് പള്ളിയുടെ അംഗത്തിനാണ് ഈ പരിപാടി നടക്കുന്നത്. ഓർത്തഡോക്സ് സഭ അധ്യക്ഷനാണ് പ്രതിഷേധ സംഗമം ഉദ്ഘാടനം ചെയ്തത്. അദ്ദേഹം സർക്കാരിനെതിരെ രൂക്ഷമായ വിമർശനമാണ് ഉന്നയിച്ചത്. അതുപോലെ തന്നെ മുഖ്യ വിമർശനം നടത്തിയത് ഡോക്ടർ കെ എസ് രാധാകൃഷ്ണനാണ്. ഇപ്പോഴും പ്രതിഷേധ സംഗമം ഇപ്പോൾ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അതുണ്ടോ?